Hello and welcome back to Arti's home channel. Hope you all are doing well. Njan Arti. Video lottu kadakkunnathinu munpu ende video ishtapedanengi please do like, share and subscribe. Ende channel la subscribe cheyane please. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റുട്ടീനാണ്. എൻ്റെ മോർണിംഗ് ഞാൻ ജനറലി രാവിലെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഒരു റുട്ടീനും, പിന്നെ അതല്ലാണ്ട് കുറച്ച് ഷോപ്പിംഗും ആണ്. വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, ചെറിയ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഈ ബോട്ടിലിൽ കണ്ടോ, ബോട്ടിലിൽ ഹോർലിക്സ് ബോട്ടിലിൽ നെയ്യാണ്, അമ്മ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാണ്. ഒരു നൊസ്റ്റാൽജിയല്ലേ, പണ്ട് നെയ്യൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഹോർലിക്സ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് എടുത്തു വയ്ക്കുകയല്ലേ ചെയ്യാറ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണ് ലാസ്റ്റായിട്ട് ഇരുന്നത്. ബ്രൂണോ ഉണ്ടായിരുന്നു, അപ്പം ബ്രൂണോ അപ്പുറത്തെ സൈഡിൽ ഇരിക്കണ കാരണം വീഡിയോയിൽ വന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ തുടങ്ങി. എനിക്ക് വീട്ടിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചി അടിച്ചു വാരം തുടയ്ക്കും, പിന്നെ ബാത്റൂം കഴുകിയിട്ട് പോവും. ആ ഒരു ഹെൽപ്പ് ചേച്ചി ചെയ്ത് തരുന്നുണ്ട്. ബാക്കി ഡസ്റ്റിങ്, പിന്നെ പാത്രം കഴുകൽ, കുക്കിംഗ്, ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണേ. അങ്ങനെ വേഗം ഒന്ന് ക്ലീനിങ് പരിപാടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് പോകാനായിട്ട്. നേരത്തെ പോയാലും നേരത്തെ എത്താൻ പറ്റുള്ളൂ തിരിച്ച്. പാത്രം ഉണ്ടായിരുന്നു, കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു. ഇന്ന് ലഞ്ച് പരിപാടി ഉണ്ടായിരുന്നില്ല, ഇന്നലത്തെ കുറേ ഉണ്ടായിരുന്നു ബാക്കി. പിന്നെ വീട്ടിലിപ്പോൾ ഇന്ന് ആക്ച്വലി ആരും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാനായിട്ട്. ഉച്ചയ്ക്ക് ഞാനും അച്ഛനമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഉള്ള സ്ഥിതിക്ക് അത് വേസ്റ്റ് ആവണല്ലോ പറഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ അത് പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനാണ്. ഈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനൊരു DIY സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പൊതുവേ മിക്കവർക്കും അറിയാമായിരിക്കും ആ DIY സൊല്യൂഷൻ. അപ്പം ഞാൻ എൻ്റെ DIY സൊല്യൂഷൻ എന്താണെന്നുള്ളത് പറയാം. ഒരു ബോട്ടിലിൽ ഒരു കുറച്ച് വിനീഗർ, ഒരു 1/4 ബോട്ടിൽ വിനീഗറും ബാക്കി വെള്ളവും ചേർക്കുക. പിന്നിട്ട് അതിലോട്ട് കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വിം ലിക്വിഡും ചേർക്കണേ. എന്നിട്ട് വേണം അത് യൂസ് ചെയ്തിട്ട് തുടച്ചു കഴിഞ്ഞാൽ വളരെയധികം ക്ലീനായി കിട്ടും. ഒന്ന്, ക്ലീന് നല്ല ഷൈനിങ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും എണ്ണമെഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിം ലിക്വിഡ് ഒഴിച്ച കാരണം അത് പെട്ടെന്ന് പോയി കിട്ടും. പിന്നെ വിനീഗർ ഉള്ള കാരണം അതിൽ അവിടെ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ടാവില്ല, ഉറുമ്പ് അങ്ങനെ വരില്ല കൗണ്ടർ ടോപ്പിലോട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫിഷൊക്കെ ആകുമ്പോൾ ഒരു സ്മെൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വിനീഗർ വെച്ചിട്ട് ആ സൊല്യൂഷനിൽ വിനീഗർ ഉള്ള കാരണം അത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ സ്മെല്ലും ഉണ്ടാവില്ല. അത് കാരണമാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറ്. നല്ല നീറ്റായിട്ട് കിച്ചൺ കിടക്കുകയും ചെയ്യും. അങ്ങനെ കിച്ചൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അടുത്തത് ബെഡ്റൂമാണ്. ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. ഇത് ജനറലി ഡെയിലി മോർണിംഗ് എനിക്ക് എൻ്റെ ജോലികളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഡസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡസ്റ്റിങ് കാര്യങ്ങൾ ഞാൻ ഇടവിട്ടിട്ടാണ് ചെയ്യാറ്, ഡെയിലി ചെയ്യാറില്ല. ഇടവിട്ടിട്ട് ഒരു ദിവസം ഡസ്റ്റിങ് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം ചെയ്യില്ല, അങ്ങനെയാണ്. ഇവിടെ പൊടിയുണ്ട്, കാറ്റ്, പ്രത്യേകിച്ച് കാറ്റ് കാലമാകുമ്പോഴാണ് പൊടി കൂടുതലുണ്ടാവുക. അല്ലാത്തപ്പോൾ അത്ര കുഴപ്പമില്ല, എന്നാലും പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. പറയുമ്പോൾ റോഡ് സൈഡൊന്നും അല്ല, കുറച്ച് ഒരു മെയിൻ റോഡ് സൈഡല്ല, റോഡ് സൈഡാണ്, പക്ഷെ മെയിൻ റോഡിൻ്റെ സൈഡല്ല, എന്നിട്ട് പോലും പൊടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേഗം കുളിച്ച് റെഡിയായിട്ട് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാം വേഗം വേഗം ചെയ്യണം. അങ്ങനെ ഞാനൊരു 10:30-11 ഇടയിൽ ഞാൻ ഇറങ്ങിയിരുന്നു. എന്നിട്ട് വേഗം പോയത് ഡ്രസ്സ് വാങ്ങിക്കാനാണ് ഫസ്റ്റ് പോയത്. ഡ്രസ്സ് വാങ്ങിക്കുക എന്ന് പറഞ്ഞത് വലിയ ഡ്രസ്സ് വാങ്ങിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമല്ല, കുറച്ച് വീട്ടിലിടാൻ എന്തെങ്കിലും, പിന്നെ കുറച്ച് റെഗുലർ യൂസിനുള്ള കുർത്തയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പോയത് സൂഡിയോയിലോട്ടാണ്. അപ്പോൾ സൂഡിയോ ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നല്ല എഫോർഡബിൾ. ഡെയിലി യൂസിന്, ഡെയിലി വെയറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് മുഴുവനും സൂഡിയോന്ന് അധികം എടുക്കാറ് ഞാൻ, കാരണം കുറച്ച് നല്ല എഫോർഡബിൾ ആണ്.
പിന്നെ ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല സൂക്ഷിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലോങ് റൺ വരെ നിൽക്കുകയൊക്കെ ചെയ്യും. അത്ര മോശമുള്ള ക്വാളിറ്റി ഒന്നുമല്ല. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിലോട്ട് എത്തി. സ്റ്റുഡിയോയിലോട്ട് എത്തി അവിടെ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് സെക്കൻഡ് ഫ്ലോർ സ്റ്റുഡിയോൻ്റെ ലേഡീസ് ആൻഡ് കിച്ചൺ ഉള്ളതാണ്. ബാക്കി തേർഡ് ഫ്ലോറാണ് ജെൻസിനുള്ളത്. സ്റ്റുഡിയോയിലെ കളക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം എല്ലാവരും ഒരുവിധം എല്ലാവരും സ്റ്റുഡിയോയിലോട്ട് കയറിയിട്ടുണ്ടാവും. കുഴപ്പമില്ല കളക്ഷൻ, പക്ഷെ എന്നാലും അത്ര അങ്ങോട്ട് പോരാ. കളക്ഷൻ കുറച്ച് കുറവാന്ന് തന്നെ പറയാം. ഇപ്രാവശ്യം ക്രോപ്പ് ടോപ്സാണ് കൂടുതലുണ്ടായിരുന്നത്. ബേസിക്കലി മേ ബി ടീനേജേഴ്സിനെ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും, അതായിരിക്കും അവരുടെ സ്ട്രാറ്റജി. അതുതരം ക്രോപ്പ് ടോപ്സ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് കുർത്താസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അങ്ങോട്ടും പോയി. എനിക്ക് കുറച്ച് വീട്ടിലേക്ക് കുറച്ച് ടീഷേർട്സും കാര്യങ്ങളും വേണമായിരുന്നു. പിന്നെ ഞാൻ അധികവും വീട്ടിൽ ടീഷേർട്സും ട്രാക്ക് പാൻറ് ടൈപ്പുമാണ് ഇടാറ്. അതാണ് കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നാറ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ കുർത്താസ് ഉണ്ടായിരുന്നു, പക്ഷേ സെലക്ഷൻ അത്ര ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. കമ്പയർ ടു വെസ്റ്റ് സൈഡും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കും, പാൻ്റലൂൺസൊക്കെ വെച്ച് നോക്കുമ്പോൾ സെലക്ഷൻ കുറച്ച് കുറവായിരുന്നു. ഐ വിഷ് അവർ സെലക്ഷൻ കുറച്ചും കൂടി കൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായി തന്നെ. അവിടുത്തെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത് എന്താണെന്നുണ്ടെങ്കിൽ ബില്ലിംഗ് ആണ്. ബില്ലിങ്ങിൽ ഞാൻ ഈ കുർത്തിയാണ് കേട്ടോ ഞാൻ ഒന്നെടുത്തത്. ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ. അപ്പം ഞാൻ ഇതാണ് ഈ ഒരു കുർത്ത ഞാൻ എടുത്തു. അപ്പോൾ ഇത് ട്രയൽ റൂമിൽ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതല്ലാണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞത് ബില്ലിംഗ് ആണ്. എനിക്കൊരു ഹാഫ് ആൻ അവറോളം എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു ബില്ലിങ്ങിന് വേണ്ടിയിട്ട്. ആ ഒരു ഭയങ്കര ലോങ് ക്യൂ, ആകെ രണ്ട് കൗണ്ടർ മാത്രമേ ഇവർ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പറയുമ്പോൾ മുകളിൽ അവർക്ക് രണ്ട് കൗണ്ടർ ഉണ്ട്, താഴെ മൂന്ന് കൗണ്ടർ ഉണ്ട്. ആ മൂന്ന് കൗണ്ടറിൽ ഒരു കൗണ്ടർ ക്ലോസ്ഡ് ആണ്. എന്നിട്ട് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക, ഒരു അരമണിക്കൂറൊക്കെ ബില്ലിങ്ങിന് വേണ്ടി ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞത് കുറച്ചൊരു ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കുറച്ചും കൂടി അവർക്ക് നല്ലതാക്കാമായിരുന്നു എന്ന് ഒരു ഫീലുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ അടുത്തത് പോയത് കല്യാണിലേക്കാണ്. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കല്യാൺ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം അങ്ങനെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. പിന്നെ വേറൊരു കാര്യം, സ്റ്റുഡിയോ ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട്, അതായത് വെസ്റ്റ് ഫോർട്ട് സൈഡിലായിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോ ക്ലോസ് ചെയ്തിട്ടാണ് ഇവർ ഇവിടെ പാട്രേക്കൽ ഭാഗത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങിയത്. രണ്ട് സ്റ്റുഡിയോ ആണ് തൃശ്ശൂരുള്ളത്, ഒന്ന് പാട്രേക്കലും പിന്നെ ഒന്ന് ശോഭാ സിറ്റിയും. ശോഭാ സിറ്റിയിൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കളക്ഷൻ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പോയിട്ട് കുറച്ചായി, അത് കാരണം എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്ക് അറിയില്ല. രണ്ട് മൂന്ന് മാസം മുമ്പ് പോയപ്പോൾ അവിടെ കുറച്ച് കളക്ഷൻസ് കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണിന് വേഗം ഷോപ്പിങ്ങൊക്കെ തീർത്തിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള പച്ചക്കറിയും പിന്നെ കുറച്ച് ഗ്രോസറി ഐറ്റമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അത് വേഗം ഞാൻ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് വീട്ടിലോട്ട് ഇറങ്ങി. റോഡാണെങ്കിൽ ഫുള്ള് കുണ്ടും കുഴിയും. എന്നിട്ട് നമുക്ക് ടാക്സ് കൊടുക്കുന്നതിന് മാത്രം ഒരു കുറവുമില്ല. ടാക്സ് ഇഷ്ടംപോലെ വാങ്ങിക്കുക, റോഡ് റിപ്പയർ എവിടെ നടക്കാനല്ലേ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് ആദ്യം ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ മൂന്ന് വാങ്ങിച്ചത്. ഒന്ന് കുർത്ത നിങ്ങൾ ഓൾറെഡി കണ്ടു, പിന്നെ ഒരു ഡ്രസ്സാണ് ബ്ലാക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടീഷർട്ടാണ്, ഒരു ഗ്രീൻ ടീഷർട്ട്, പാരറ്റ് ഗ്രീൻ ടീഷർട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത്. ലവ് യുവർ സെൽഫ് എന്ന് എഴുതിയിട്ടൊരു ടീഷർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ആർത്തീസ് ഹോം ചാനൽ. ബൈ.